നമസ്കാരം. സി ടി സ്കാനിലേക്ക് പതിവുപോലെ സി ടി സ്കാനിൻ്റെ ചൈന സഞ്ചാര കഥകൾ തുടരുകയാണ്. കഴിഞ്ഞ ലക്കം നാം ഷാങ്ഹായിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്യുകയായിരുന്നു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയായിരുന്നു. ട്രെയിൻ വരുന്ന ഞങ്ങൾ പോകുന്നു. അതിമനോഹരമായിട്ടുള്ളൊരു ട്രെയിൻ യാത്രയാണ് ഷാങ്ഹായിലേക്കുള്ള യാത്ര. ട്രെയിനിൽ കാര്യമായിട്ട് തിരക്കൊന്നുണ്ടായിരുന്നില്ല. നമ്മുടെ രാജ്യത്ത് പോലെ ഗംഭീരമായിട്ട് തിരക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ട്രെയിൻ കുറേക്കൂടെ വളരെ അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ട്രെയിൻ സഞ്ചാരമാണ് നമുക്ക് ചൈനയിൽ കാണാൻ സാധിക്കുക. നമ്മുടെ രാജ്യത്ത് ഉള്ളതുപോലെയുള്ള ഈ കച്ചവടക്കാരുടെ തിരക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ യാചകരുടെ തിരക്കോ അങ്ങനെയൊന്നും നമുക്ക് ചൈനയിലെ ട്രെയിനിൽ കാണാൻ സാധ്യമല്ല. തിരക്കില്ല, തീരെ തിരക്കില്ല എന്ന് വേണം പറയാം. ഒരുപാട് സീറ്റുകളൊക്കെ ഒഴിഞ്ഞു കിടക്കണം. അപ്പോൾ അവിടെയുള്ള ഒരു ചെറിയൊരു ദുശീലം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞത്, അത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെയോ ഒക്കെ ഭാഗമായിരിക്കാം. ഒരു പക്ഷേ എപ്പോഴും അവരെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചപ്പി വലിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എൻ്റെ അഭിമുഖമായിട്ടിരിക്കുന്ന ഒരു യാത്രക്കാരൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എന്തോ ഒന്നിങ്ങനെ ഈ ഇറച്ചിയായിരിക്കണം പലപ്പോഴും. ഞാൻ പറഞ്ഞല്ലോ ചില മൃഗങ്ങളുടെയൊക്കെ കൈകാലുകൾ ഇങ്ങനെ സോസിലൊക്കെ മുക്കി അവിടെ കടകളിലൊക്കെ പ്ലാസ്റ്റിക് ഉറവിലൊന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഒന്നും ഇദ്ദേഹം ചപ്പി വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയാൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അയാൾ അദ്ദേഹം ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് പോലെയുള്ള നമ്മൾ ഈ ചൈനയുടെ ഒരു പ്രത്യേകതയാണ്, അവിടെയുള്ള മനുഷ്യർ അങ്ങനെ ചുറ്റുപാടുകൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെയല്ലല്ലോ. നമ്മൾ നമ്മേക്കാൾ കൂടുതൽ മറ്റുള്ളവരെയാണല്ലോ ശ്രദ്ധിക്കുക. ഞാൻ ഓർത്തുപോയത് എൻ്റെ തന്നെ വീടിൻ്റെ പരിസരത്തുള്ള ഒരാളെ കുറിച്ചാണ്. അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഈ കോളണിയിലുള്ള മൂന്നോ നാലോ വീടുണ്ടെങ്കിൽ ആ വീടുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നാണ് അദ്ദേഹം പലപ്പോഴും ചിന്തിക്കുക. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഒളിഞ്ഞു നോട്ടവും അല്ലെങ്കിൽ ഒരു തരം ഒരു സദാചാരം ഉണ്ടായിച്ചൊക്കെ ഉള്ള ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് മലയാളിയുടെ ഒരു സ്വഭാവമാണ്, ഒളിഞ്ഞു നോക്കുക, മറഞ്ഞു നിന്ന് നോക്കുക എന്നൊക്കെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശല്യം സഹിക്കു വയ്യാതെ ഞങ്ങളുടെ അയൽവാസി നാട് വിട്ടൊക്കെ പോയിട്ടുണ്ട്. ഞാനത് ഓർത്ത് പോയതാണ് കേട്ടോ. അപ്പോൾ ചൈനയെ പക്ഷേ അത്തരത്തിൽ ഉള്ള ഒരു അനാവശ്യമായിട്ടുള്ള ഒരു എത്തിനോട്ടം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരുവൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ അവൻ്റെ കിടപ്പുമുറിയിലേക്കോ ഉള്ള നോട്ടം അങ്ങനെയൊന്നും നമുക്ക് ചൈനയിൽ കാണാൻ സാധ്യമല്ല. അവർ അവരുടെ ജോലി ചെയ്യുന്നു, അവരുടെ തിരക്കിലൂടെ അവർ യാത്ര ചെയ്യുന്നു, അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ട്രെയിൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചകളാണ് ട്രെയിൻ കാഴ്ചകൾ. ഞാൻ പലപ്പോഴും ഈ സഞ്ചാര കഥകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മനോഹരമായിട്ട് കാഴ്ചകളാണ് ഈ നഗര കാഴ്ചകളാണ്. വിൻഡോ സീറ്റിൻ്റെ അടുത്താണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ പ്രിഫർ ചെയ്യുന്ന സീറ്റ്, അതാണ്. ഇങ്ങനെ വെളിച്ചം നിറമാല ചാർത്തിയ നഗരവീഥികളിലൂടെ അല്ലെങ്കിൽ ആണ് ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അലങ്കാര ദീപങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചൈനയിലെ ഒരു പ്രത്യേകത അതാണ്. അവിടെ ഏത് സമയത്ത് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ആയിരിക്കും അവിടെ ഉത്സവമാണോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല അത്. മിക്കവാറും അവർ ദീപാലംകൃതമാണ്. എപ്പോഴും ഒരു ആഘോഷത്തിമിറപ്പിൻ്റെ ഒരു രീതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് ചൈനയുടെ തെരുവോരങ്ങളിലും ചൈനയുടെ നഗരോരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ വെളിച്ചം, ഇങ്ങനെ ഒരുപാട് വെളിച്ചത്തിൽ കുളിച്ചു കിടക്കുന്ന പിന്നെ സ്ഥാപനങ്ങളും പിന്നെ കച്ചവട സ്ഥാപനങ്ങളും അതുപോലെയുള്ള വഴിയോര കാഴ്ചകൾ നമുക്ക് ഇങ്ങനെ മിന്നി പറഞ്ഞു പോകുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും. കൂറ്റൻ കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കും. അത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അലി നേരത്തെ നമ്മൾ ഈ യാത്ര തുടങ്ങും മുമ്പ് അദ്ദേഹം ഈ യാത്രയെ വിനോദീകരിക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ള ടിൻ ബിയറുകളും അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ എടുത്തുക. അപ്പോൾ ടിൻ ബിയറുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായി പൊട്ടിച്ച് പതഞ്ഞൊഴിഞ്ഞ് അതിങ്ങനെ കുടിച്ചുകൊണ്ട് ഈ വിൻഡോ നോക്കി ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് അതിമനോഹരമാണ് കേട്ടോ. നമ്മുടെ രാജ്യത്തൊന്നും അങ്ങനെയുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ട്രെയിനിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ഇല്ല. അവിടെയെല്ലാം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്. അപ്പോൾ അതങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അവിടെ നിന്ന് വാങ്ങിച്ച ഈ പൊരിച്ച കോഴിക്കാലും
ഫ്രൈഡ് റൈസും ഒക്കെ ഞങ്ങളിങ്ങനെ ഇതിനിടയിൽ ഇങ്ങനെ യാത്രക്കിടയിൽ കഴിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതൊന്നും കൂസാതെ അല്ലെങ്കിൽ ഇതിനൊന്നും ഇത്തരം കാഴ്ചകൾക്കൊന്നും കണ്ണുകൊടുക്കാതെ നമ്മുടെ സുഹൃത്ത് കലാനി അവിടെ ഇങ്ങനെ കൂർക്കം വലിച്ചൊരു സൈറ്റിൽ ഉറങ്ങുന്നുണ്ട്. ഞാനും അനിയും സിന്നിയും മാത്രമാണ് ഉറങ്ങാതെ ഇതൊക്കെ ഈ കാഴ്ചകളെല്ലാം കാണുന്നത്. എനിക്കങ്ങനെ ഈ യാത്രയിൽ ഉറങ്ങുക എന്ന് പറയുന്നൊരു ശീലം എനിക്ക് അപൂർവമാണ്. അത് യാത്ര എന്ന് പറയുന്നത് ഒരു ഒരു എൻ്റെ ഒരു അഹങ്കാരവും അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിനിവേശവും ഒക്കെയാണ്. അതുകൊണ്ട് യാത്രയിൽ ഉറങ്ങില്ലേ, യാത്രയെ ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് പുണർന്നുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ അനിയോട് ഞാൻ ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി. കണ്ടതും കേട്ടതും എല്ലാം വായിച്ചതും അനുഭവിച്ചതൊക്കെ അനിയോട് ചോദിച്ചറി അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ വികാരങ്ങളെക്കുറിച്ചും വിചാരങ്ങളെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കും. എനിക്ക് അലിയുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളും നിർവചനങ്ങളും ഒക്കെ ഉണ്ട്. അത് ഒരു 4.5 പതിറ്റാണ്ട് ചൈനയിൽ കഴിഞ്ഞ ഒരു വ്യക്തിയുടെ നിർവചനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളുമാണ്. അതിനെ നമ്മൾ അക്കാദമികമായിട്ട് അല്ലെങ്കിൽ ചരിത്രപരമായിട്ട് അലിയെ ഖണ്ഡിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അനുഭവജ്ഞാനത്തിൽ നിന്നാണ് അലി പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. അതവിടെ നിൽക്കട്ടെ, ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഈ ഷാങ്ഹായ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിമനോഹരമായിട്ടുള്ള ഒരു ഒരു കച്ചവട കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അല്ലെങ്കിൽ ചൈനയുടെ ഒരു അഭിമാന നഗരമാണ് എന്നൊക്കെ പറയാം. ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത്. ട്രെയിനിൻ്റെ സ്പീഡ് നമുക്ക് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുത്തെ ട്രെയിനുകളിൽ തന്നെ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇപ്പോൾ നമ്മുടെ മെട്രോയിലൊക്കെ ഉള്ളതുപോലെ തന്നെ ആ സ്പീഡും അതിൻ്റെ വേഗതയും ഒക്കെ അവിടെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും എനിക്ക് തോന്നുന്നത് ഒരു 250-300 ആ സ്പീഡിലൊക്കെയാണ് ട്രെയിനിൻ്റെ പോക്ക് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ഷാങ്ഹായിലെത്തുന്നു. ഷാങ്ഹായിലെത്തുമ്പോൾ ഈ ട്രെയിനിനകത്ത് തിരക്കില്ലെങ്കിലും ഷാങ്ഹായ് റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കാണ്, ഒരുപാട് തിരക്ക്. ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലൂടെ ഞങ്ങൾ കടന്ന് പുറത്തേക്ക് വരുന്ന നമുക്ക് ഈ ടാക്സിക്കാറുകളൊക്കെ കാത്ത് നിൽക്കുന്ന ഒരു ലോഞ്ചുണ്ട്. ഞങ്ങൾ ആ ലോഞ്ചിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ കൂട്ടം കൂട്ടമായിട്ടാണ് ഈ കാറുകൾ ഇങ്ങനെ വരുന്നത്, ടാക്സിക്കാറുകൾ ഇങ്ങനെ വരുന്നത്. നമ്മൾ ഉറുമ്പ് ചാലിടുന്ന പോലെ ഇങ്ങനെ ടാക്സിക്കാറുകൾ വരുന്നു. നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ യാത്രക്കാരെ സഹായിക്കാനൊക്കെ ഇവിടെ സെക്യൂരിറ്റി ഓഫീസർമാരുണ്ട്. അപ്പോൾ വളരെ ഒരു ഒരു കൂറ്റൻ ജനക്കൂട്ടമായിരുന്നു അവിടെ ഈ ടാക്സിക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് ഈ ടാക്സികൾ വന്ന് യാത്രക്കാരെ മുഴുവൻ എടുത്തു കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾക്കും ഒരു ടാക്സി കിട്ടുന്നു. ഞങ്ങൾ ടാക്സിയിൽ കയറിയിരിക്കുന്നു. സിന്ധി ടാക്സി ഡ്രൈവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ഡ്രൈവർ ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അതിമനോഹരമായിട്ടുള്ള റോഡുകളിലൂടെയാണ് കാറുകളൊക്കെ തുമ്മേ. നിറയെ മേൽപ്പാലങ്ങളാണ്. ആ മേൽപ്പാലങ്ങളിലൂടെ കയറിയും ഇറങ്ങിയും ഏതാണ്ട് ഈ താമര പോലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ റോഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിങ്ങനെ ഈ താമരയുടെ ദലങ്ങൾ പോലെയാണ് ഇങ്ങനെ റോഡുകളൊക്കെ. അപ്പം ഏതിലൂടെയൊക്കെയാണിത് കറങ്ങി തിരിച്ചു പോകുന്നതെന്നും നമുക്ക് പറയാൻ വയ്യ. ഒരു സ്വപ്ന സദൃശമായിട്ടുള്ള യാത്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിറയെ ദീപാലങ്കൃതമാണ് ഈ വഴിത്താരകൾ മുഴുവൻ. അപ്പോൾ ഈ താമര ഇതളുകളിലൂടെയാണ് നമ്മുടെ കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഡ്രൈവറാണെങ്കിൽ അതിനേക്കാൾ പിന്നെ ഒരു ഹരത്തിലാണ് ഈ കാർ ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ നമുക്കൊന്നും അവിടെ കാർ ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണ് അവിടുത്തെ ആ വഴിത്താരകളുടെയൊക്കെ ഒരു റോഡുകളുടെയൊക്കെ ഒരു ഘടന എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്റ്റിയറിങ്ങിൽ ഇങ്ങനെ അദ്ദേഹം വളരെ അലസമായിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ ഈ പ്ലേ സ്റ്റേഷൻ കളിക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സ്റ്റിയറിങ് ഒരു ജോയിസ്റ്റിക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. ചെറിയ ചാറ്റൽ മഴയുണ്ടായിരുന്നു. കാറിൻ്റെ വിൻഡോ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനവ് തുടച്ച് മാറ്റിക്കൊണ്ടേയിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം കാർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ കാഴ്ചകളും ഒക്കെ കണ്ട് ഇങ്ങനെ ഒരു ഹരത്തിലാണ്. ഒരുപാട് യാത്ര കഴിഞ്ഞപ്പോൾ നഗരം ഇങ്ങനെ കാണാൻ നമുക്ക് കൂറ്റൻ കെട്ടിടങ്ങൾ ഇങ്ങനെ കാണാൻ സാധിക്കുന്നു.
ദീപാലംകൃതമായിട്ടുള്ള വഴിയോര കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മണിക്കൂറൊക്കെ കടന്നു പോയപ്പോൾ ഞാൻ അരിയോട് ചോദിച്ചു, അല്ല ഇതെങ്ങോട്ടാണ് നമ്മുടെ യാത്ര, ഒരുപാട് നേരമായല്ലോ നമ്മൾ പോകുന്നത്, ഇനി എന്താണ്? സമയം ഏതാണ്ട് അർദ്ധരാത്രിയോടൊക്കെ ആയി അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളവിടെ എത്തുമ്പോൾ തന്നെ, ഈ ശങ്കരി എത്തുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-11 or 12 മണിയൊക്കെ ആയിട്ടുണ്ടാവണം. അപ്പോഴാണ് അലി പറഞ്ഞത്, നമ്മളിവിടെയൊക്കെ ഈ ഷാങ്ഹായിയുടെ ഈ കൂറ്റൻ നഗരത്തിലൊക്കെ നമ്മളൊരു താമസ സ്ഥലം, ഹോട്ടൽ മുറിയോ അല്ലെങ്കിൽ ലോഡ്ജോ ഒക്കെ നമ്മളെടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ പണം കൊടുക്കണം. കുറച്ചൊക്കെ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചാർജ് കുറഞ്ഞിട്ടുള്ള വില കുറവുള്ള ഹോട്ടലുകളും ലോഡ്ജുകളൊക്കെ കിട്ടും. അപ്പോഴാണ് ഞാൻ അലിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, എന്തൊരു ഒരു മഹാനായ മനുഷ്യനാണ് അദ്ദേഹം. നോക്കണം, യാത്രക്കാരുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ, അവരുടെ ഈ ബഡ്ജറ്റ് പോലും കൺട്രോൾ ചെയ്യുന്നത് അലിയാണ്. കാരണം ഇവിടെയൊക്കെ ഒരു, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഷെഞ്ചനിലൊക്കെ ഒരു $50 ഒക്കെ വരും, നമ്മൾ ഏതാണ്ട് ഒരു നല്ല ലോഡ്ജിങ് കിട്ടും, ഷാഹയിലതിലും കൂടും. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വില കുറഞ്ഞ ഹോട്ടലുകളൊക്കെ കിട്ടും, തിരക്കടില്ലാത്ത. അങ്ങനെ ഈ നഗരാതിർത്തിയൊക്കെ കഴിഞ്ഞ് ഒരിടത്ത് നഗരം അവസാനിച്ചു തുടങ്ങി എന്ന് നമുക്ക് ഈ യാത്രയിൽ തന്നെ മനസ്സിലാകും. ഒരിടത്ത് കാറ് പെട്ടെന്ന് ഒരു ഇടവഴിയിലൂടെ തിരിയുകയും കഷ്ടിച്ചൊരു കാറിന് മാത്രം പോകാവുന്ന ഒരു ഇടവഴിയിലൂടെ കാർ ഇങ്ങനെ കടന്നു പോവുകയും ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയും ചെയ്തു. ആ ഹോട്ടലിൻ്റെ പേര് എനിക്ക് ഓർമ്മയുണ്ട്, സ്റ്റാർ വാലി ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. നമ്മൾ വിചാരിക്കും ഒരു സാധാരണ ഹോട്ടലാണ് എന്നൊക്കെ വിചാരിക്കുമെങ്കിലും അല്ല, സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റാർ പദവിയൊക്കെ ഉള്ള ഒരു ഹോട്ടൽ തന്നെയായിരുന്നു. പക്ഷേ അവിടെ റേറ്റ് കുറവാണ്. ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്ത് ഞങ്ങൾ നേരെ മുറിയിലേക്ക് പോകുന്നു. മുറിയിലെ ഞങ്ങളപ്പോൾ ഏതാണ്ട് ഇനി പുലരാനധികം സമയമില്ല. അപ്പോൾ ഇനി ഒന്ന് കണ്ണടയ്ക്കേണ്ട സമയമാണ് നമുക്ക്. ഒരു വലിയ ഒരു വലിയ യാത്രയാണല്ലോ ഞങ്ങൾ ചെയ്ത്, വല്ലെങ്കിലും കാഴ്ചകളൊക്കെ കണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ട്രെയിനിൽ ഒരു 6 മണിക്കൂർ ട്രെയിൻ യാത്രയാണല്ലോ നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ 6 മണിക്കൂറാണ് വെല്ലിങ് ടു ഷാങ്ഹായ് ഉള്ളപ്പോൾ. എന്തായാലും ഞങ്ങൾ അവിടെ അന്ന് രാത്രി ഉറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഉറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ വിനോദയാത്രയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഉറക്കമാവാറില്ല, എപ്പോഴും അതൊരു മയക്കമാവാറാണ് പതിവ്. എന്തായാലും ഞങ്ങൾ മയങ്ങി ഇനി പുതിയ പ്രഭാതം ഷാങ്ഹായിലേക്ക് ഉണരുകയാണ്. ഷാങ്ഹായിയുടെ പുതിയ കാഴ്ചകൾ, കാഴ്ചാനുഭവങ്ങൾ, അതിൻ്റെ അതിമനോഹരമായിട്ടുള്ള കഥകൾ അടുത്ത ലക്കം പറയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ. Thank you.